പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ച് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നൊന്നുമില്ല. നമുക്ക് ഇന്നൊരു ടു ടയർ പിസ്താച്ചിയുടെ 2 kg കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഫോണ്ടൻറ് വർക്കുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു കിറ്റി ഉണ്ടല്ലോ, ആ കിറ്റിയെ കൂടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ സമയം മാത്രമുള്ള ഒരു വീഡിയോ ആണ്, പരമാവധി ഞാൻ കട്ട് ചെയ്തിട്ടോ സ്പീഡ് കൂട്ടിയിട്ടോ ഒക്കെ ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് അടിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 tier 2 kg പിസ്താച്ചിയോ കേക്ക്. കളർ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അത് കസ്റ്റമർക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. അത് മകളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പിസ്താച്ചിയോ കേക്കാണ് വേണ്ടത്. പിസ്താച്ചിയോ ഫ്ലേവറിലാണ് കേക്ക് വേണ്ടത്. അത് പുറമേ പിങ്കും വൈറ്റും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 2 kg ബാറ്റർ ഒരുമിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. 8 മുട്ട എടുത്തിട്ടുണ്ട്, അതിൻ്റെ വൈറ്റും യെല്ലോ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. 2 cup പൊടിച്ച പഞ്ചസാര, 1/2 cup സൺഫ്ലവർ ഓയിൽ, 2 teaspoon വാനില എസൻസ്, 1/5 tablespoon പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ പിസ്ത ഏലാച്ചി മിക്സാണ് ചേർക്കുന്നത്. അത് കളറും ഉണ്ടാവും, നല്ല അടിപൊളി സ്മെല്ലും ആയിരിക്കും. ആ ഒരു കളർ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ 2 kg വേണ്ടുന്നതല്ല, ബാറ്റർ മൊത്തത്തിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ, ഒരു പിസ്ത കളർ കിട്ടാൻ വേണ്ടുന്ന ആ ഒരു രീതിയിൽ. കാരണം അതിന് വേറെ അങ്ങനെ ഒരല്പം കൂടിപ്പോയാൽ കുഴപ്പമൊന്നും ആവില്ല, കാരണം നല്ല ഫ്ലേവറാണ്, നല്ല സ്മെല്ലുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുട്ട അടിച്ച് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. മുട്ട ചേർക്കുന്നത് ഞാൻ സമയം കുറക്കാം, വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയാണ് കേട്ടോ, മുഴുവനായിട്ട് കാണിക്കാതിരുന്നത്. ഞാൻ പല ഇതിലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ബാറ്ററിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുക, കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിസ്ത മിക്സ് ചേർത്ത് വെച്ച ആ ഒരു പാൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഈ ഒരു പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ബാറ്റർ എപ്പോഴും കേക്കിൻ്റെ ഒരു വലിയൊരു സംഗതിയാണ്. അപ്പോൾ 2 trail 2 kg 1/2 kg ട്രയലാക്കി 2 lights ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്കതിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു കേക്ക് ബോർഡ് എടുത്തു, അതിന് അല്പം ക്രീം അടിയിൽ വെച്ചു കൊടുത്തു. നമ്മുടെ 2 kg, അതായത് 10 inch റൗണ്ട് കേക്ക് ടിന്നിലാണ് ഞാൻ 1.5 kg കേക്ക് അടിയിലത്തെ ബേസായിട്ട് ചെയ്തത്. ബാക്കി 6 inch ടിന്നിലാണ് ബാക്കിയുള്ള ബാറ്റർ കൂടി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ആക്കിയിട്ട് നമ്മുടെ പിസ്തയൊക്കെ ഇട്ട് കൊടുക്കുക. ലെയറിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത ലെയറും അങ്ങനെ വെച്ചിട്ട് ആദ്യത്തെ അടിയിലത്തെ ടയർ 3 layer തന്നെയാണ് ചെയ്തത്. അത് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ മേലെ ഒരു 6 inch ഇതിലെടുത്ത 1/2 kg അടുത്ത് കൂടിയുണ്ട്. അപ്പോൾ വെയിറ്റ് നമുക്ക് പ്രശ്നമാകുമല്ലോ, അതിൻ്റെ മേലെ ഫോണ്ടൻറ്റ് കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4 sticks അവിടെ വെച്ച് കൊടുക്കാം. നമ്മളെ സ്ട്രോ ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഒരു ക്രം കോട്ട് പോലെ, ക്രം കോട്ടല്ല, ഏകദേശം ഒരു ഇത്, കാരണം ഇതിൻ്റെ പുറത്ത് ഡിസൈൻ വരുന്നതുകൊണ്ട് ഒരുപാട് ക്രീം കയറ്റുന്നില്ല. ഈ ഒരു 2 tier അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ കിറ്റിയെ എങ്ങനെ ഉണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്കൊന്നും നോക്കുമോ അല്ലെങ്കിൽ ഒന്നും നോക്കൊന്നും ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഫോണ്ടൻ്റൊക്കെ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഫോണ്ടൻ്റാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യാറ്. ആ ഫോണ്ടൻ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക്, ആവശ്യമുള്ള ആൾക്കാർ ഒന്ന് പോയിട്ട് അതൊന്ന് നോക്കാം. ഫോണ്ടൻ്റ് കോൺസെറപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കിറ്റിയുടെ ഓടലിൻ്റെ അത് മുഖത്തിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഷേപ്പാണ്. അതിന് ചെവിയുടെ ആ ഒരു ഇത് വെച്ച് കൊടുത്തു തന്നെ നമുക്ക് അതിൻ്റെ കൈയും കാലും ഒക്കെ ചേർത്ത് വെച്ചു കൊടുക്കണം. നമ്മൾ ഫോണ്ടൻ്റൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക, നിന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കിറ്റിക്ക് ചെവിയും കൈയും കാലും ഒക്കെ വന്നു. ഇനിയൊരു നമ്മുടെ തലയിൽ മുടി ഹെയർ ബാൻഡ് പോലെയുള്ള ഒരു സംഭവം ഉണ്ടാവല്ലേ, അതിനെന്താണ് പറയുക എനിക്കറിയില്ല കേട്ടോ. ആ ഒരു സംഗതിയാണ് ചെയ്യുന്നത്. അതൊന്ന് അവിടെ ഇങ്ങനെ 2 ചെവിയുടെ ഇടയിലായിട്ട് അവിടെ വെച്ചു കൊടുക്കുക. ഇനി നമുക്കതിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കണ്ടേ കിറ്റിക്ക്.
അപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഒരു ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അവർക്ക് പിങ്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിങ്കിൽ തന്നെ നമുക്ക് കളിക്കാം, മൊത്തത്തിലൊരു പിങ്കിൽ കുളിപ്പിക്കാം. പിങ്കും വൈറ്റും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ പൊതുവെ അങ്ങനെയാണല്ലോ, പെൺകുട്ടിയൊക്കെ പിങ്കും ആൺകുട്ടിയൊക്കെ ലൈറ്റ് ബ്ലൂ, അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ഒരു കണക്ക്. എന്തായാലും നമ്മളായിട്ട് അത് തെറ്റിക്കേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലൊരു ഞൊറിയൊക്കെയുള്ള ഒരു ഒരു കുഞ്ഞു ഫ്രോക്ക് പോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് കൊടുക്കാം, കാണാൻ ഭംഗിയുണ്ടാവണമെന്നേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിലൊരു ക്യൂട്ടായിട്ട് തോന്നണം. ഇത് മുറിച്ച് കഴിക്കേണ്ട സാധനമാണ്, എന്നാൽ പോലും കാണുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാണാനൊരു കൗതുകം ഉണ്ടാവണം, കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാവണം. അത് കണ്ടിട്ട് ആ അടിപൊളിയാണ് ഇതാരാ ചെയ്തത് എന്നുള്ള ആ ഒരു ഇതുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കണ്ണും മൂക്കും ഒക്കെ വെച്ച് കൊടുത്തു. മൊത്തത്തിൽ ഒരു ഒരു ലുക്ക് വന്നില്ലേ. ഡ്രസ്സ് ഒരു വൈറ്റ് ഒരു ബോർഡർ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാവാടി ബ്ലൗസും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫുൾ പിങ്കിനെ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു വൈറ്റിനെ കൊണ്ടുള്ള ഒരു ബെൽറ്റ് പോലെയുള്ള ഒരു സംഗതി. അപ്പോൾ കണ്ണിന് പൊരിക്കൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ പിന്നെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒന്നും കട്ട് ചെയ്തു, കുറച്ച് ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് കേക്കിന് കേക്കിൽ ഫുള്ളായിട്ട് ക്രീം തേക്കാതെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പിങ്ക് കളറും ആവും, ഒരുപാട് കളറ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി പോവുകയില്ല. പിന്നെ നല്ല കളറൊക്കെ ഡാർക്ക് കളറൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒരുപാട് കളർ എടുക്കണം. ഒരുപാട് കളറായാൽ ചിലപ്പോൾ അത് കൈപ്പടിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളെ കേക്കിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ സ്പ്രേ പിങ്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പുതിയൊരു, ഞാൻ ഇതുവരെ ഇത് ചെയ്തില്ല കേട്ടോ, പലരും ചെയ്ത് പരീക്ഷിച്ചൊരു സംഗതിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നല്ല സുഖമാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുറച്ച് സമയം വേണം, എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറിയാം. ഒരു പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് ക്രീം എടുത്തിട്ട് വളരെ ചെറിയൊരു ഹോളാക്കിയിട്ട് അതിനെ കൊണ്ട് ഏകദേശം നമ്മുടെ ഐഡിയയിൽ വരുന്നതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്നും ചെയ്യുന്നൊന്നുമല്ല, ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഓരോ ഐഡിയ വരും. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വളച്ചും തിരിച്ചൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കും. അപ്പോൾ മേലത്തത് പിങ്കിൻ്റെ അത് വൈറ്റ് കളറിൽ ആണ് ലൈൻ വരുന്നത്. ഒരു ലേസ് പോലെയുള്ള ഷുഗർ ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇതേപോലെയുള്ള സാധനം. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ക്രീമിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അടിയിലത്തതും വൈറ്റ് വെക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പിങ്ക് അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റോസ് ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആ ഒരു അടിയിലത്തെ ടയറിൻ്റെ ബോർഡർ പോലെ മൊത്തത്തിലായിട്ട് വരുമ്പോൾ അതിൻ്റെ മേലെ മറ്റേ ഇത് വരുമ്പോൾ നല്ല രസമായി. അപ്പോൾ നമ്മൾ ഇനി കിറ്റീനെയൊക്കെ വെക്കണം. അവിടെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഓറഞ്ചിൻ്റെ മേലെ നമ്മുടെ ഗോൾഡൻ എഡിബിൾ ഡസ്റ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് ബ്രഷിനെ കൊണ്ട് ഇതാക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളറാക്കി. അതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച ബൗൾസൊക്കെ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഒരു ഗോൾഡൻ ഡസ്റ്റ് ഇട്ടിട്ട് അതിൽ ഈ ബോൾ ഇട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം. അതേപോലെ നമുക്ക് എല്ലാ കളറും അതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതും ഈ പറയുന്നത് പോലെ നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭയങ്കര അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.